Amra Medias. Hi friends, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സമൂസയാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം. ഞാൻ അതിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് ക്യാരറ്റ് മുറിച്ച് വെച്ചിട്ടുണ്ട്, ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് പച്ചമുളക്, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിച്ചപ്പ്, രണ്ട് പുഴുങ്ങിയ മുട്ടയുണ്ട്, ഒരു ഉരുളക്കിഴങ്ങ്, പകുതി ചെറുനാരങ്ങ, ലേശ കറിവേപ്പില. അതിനായി ഞാനൊരു പാൻ ഇവിടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ലേശം എണ്ണ ഒഴിക്കുന്നു, കുറച്ച് മതി കേട്ടോ. അതിനുശേഷം മുറിച്ച് വെച്ച ഉള്ളി അതിലേക്ക് ഇടുന്നു. ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു പരിപാടിയല്ല കേട്ടോ, ഇത് ഞാൻ പെട്ടെന്നൊന്ന് തട്ടിക്കൂട്ടിയ പരിപാടിയാണ്. സമൂസൻ്റെ ഷീറ്റ് കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു വീഡിയോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിലേക്ക് ലേശം വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക് ഒക്കെ ഇട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഷീറ്റ് ഞാനിപ്പോൾ പുറത്തുനിന്ന് മേടിച്ച ഷീറ്റിലാണ് ഇത് ചെയ്യുന്നത്. ഇതിൻ്റെ ഷീറ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം കാണിക്കുന്നതായിരിക്കും. കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ് ഞാൻ അതിലിടുകയാണ്. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമുള്ളവർക്ക് പച്ചപ്പട്ടാണി അതുപോലെ ക്യാപ്സിക്കം എല്ലാം ചേർക്കാം. ഞാൻ അതൊന്നും ഇവിടെ ചേർക്കുന്നില്ല. അതിലേക്ക് ഞാൻ കറിവേപ്പില ഇടുകയാണ്. മല്ലിച്ചപ്പ് ഇട്ടു. ഞാൻ രണ്ട് മിനിറ്റ് നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. രണ്ട് മിനിറ്റ് കഴിഞ്ഞു, വെന്ത് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, ലേശം മഞ്ഞൾപ്പൊടിയും ചേർക്കുകയാണ്. ലേശം മുളക് പൊടി ഇടുക, കൂടുതലാവരുത്. എന്നിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. പുഴുങ്ങി വെച്ച മുട്ട മുറിച്ചിട്ട് നമ്മൾ ഇതിലൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ആ പകുതി ചെറുനാരങ്ങ ഞാനിതിൽ പിഴിയാണ്. സമൂസ ഒട്ടിക്കാനുള്ള പാഷ നമുക്ക് തയ്യാറാക്കാം. അതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് മൈദ ഇട്ടു, ലേശം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു ഗം പരുവത്തിലാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഷീറ്റ് എടുത്തിട്ട് ഇതേപോലെ മടക്കി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മിക്സ് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഇതേപോലെ മടക്കുക. ഇതിൻ്റെ കോർണർ മറ്റേ അറ്റത്ത് കറക്റ്റ് വരണം. ഇതറിയുന്നവരുണ്ടാവാം, പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ അറിയാത്തവർക്കായി. ഇത് മടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോർണർ ഓട്ടാവാതെ ശ്രദ്ധിക്കണം. അങ്ങനെ ഓട്ടായിക്കഴിഞ്ഞാൽ അകത്തേക്ക് എണ്ണ കിടക്കും. അപ്പോൾ അതിനേക്കാളും ബെറ്റർ കഴിയുന്നതും കോർണറിൽ ഓട്ട വരാതെ നോക്കുക. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. പാനിലേക്ക് എണ്ണ ഒഴിക്കുന്നു. തയ്യാറാക്കിയ സമൂസ ഇതിലേക്ക് ഇട്ടു കൊടുക്കുകയാണ്.
ഏകദേശം ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എടുക്കാം. അങ്ങനെ സമൂസ റെഡി ആയിരിക്കുകയാണ്. Thanks for watching.